ചെറിയ സാധനല്ലേ, ചെറിയതല്ലേ, ചെറിയ സ്പീക്കറല്ലേ, ചെറുപ്പത്തില് സൗണ്ട് കിട്ടുന്നത് പുറത്തുനിന്ന് എപ്പോൾ കഴിയാണ്. ഫ്രണ്ടിൽ കുറച്ചുകൂടി സൗണ്ട് ക്ലിയർ ആയിരിക്കും. ഇവിടെ ചെറിയൊരു മൈക്കിന് സൗണ്ട് കിട്ടണില്ല. മറ്റേ മോട്ടർ കളർ ഇവിടെ കിട്ടണം.
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെയും സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകിയിരിക്കട്ടെ. ഈശോമിശിയായിരിക്കട്ടെ. ഈശോയിലും പരിശുദ്ധ അമ്മയിലും വിശുദ്ധ അവശേഷനാകുന്ന ഏറ്റവും സ്നേഹവാത്സല്യം തന്നെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരാൾ മരിക്കുന്നത് യുക്തമായിരിക്കുമെന്ന് യഹൂദന്മാരും നിയമശമെല്ലാം പറയുന്നു. ഈശോ നാസറിനെ മരണത്തിനും ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഈശോ ചെയ്ത ഈ അത്ഭുതം യഹൂദന്മാരെ ഒത്തിരി പരിഭ്രാന്തപ്പെടുന്നുണ്ട്. ഈ മനുഷ്യനിങ്ങനെ വിട്ടാൽ ശരിയാകുക, എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആലോചിക്കുന്നു. അല്ല, യേശുനാഥൻ തന്റെ പിതാവിന്റെ ഇഷ്ടം സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിറവേറ്റും. നമുക്കറിയാവുന്ന പോലെ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിലെ കൽപ്പനകൾ നിരന്തരം നിർവഹിക്കുന്നതിന് ഉത്സാഹരായി തരുന്ന മക്കളായി തരുന്നു. പരിശുദ്ധമ്മയുടെ ശക്തമായ മധ്യസ്ഥം ഈ ദിവസം ആവശ്യം നിയോഗം സമർപ്പിക്കുന്നു. ഇന്ന ദിവസം താത്താശകായി ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ ബലിയിൽ ഓർക്കാം. ഈ ബലിയിൽ പ്രത്യേകിച്ച് ജാക്സന്റെ കുടുംബ നിയോഗവും ജസ്റ്റിൻ ദീപ കുടുംബ നിയോഗവും താത്താശകായി ആവശ്യപ്പെട്ടിരിക്കുന്ന അനീറ്റ രാജീവിന്റെ കുടുംബ നിയോഗവും സുബീർ ജോർജ്, ഡോക്ടർ ജോഷി, ഡോക്ടർ ശ്രീന, ഏഞ്ചൽ മക്കളെ പ്രത്യേക നിയോഗങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും ഈ പരിശുദ്ധമായ ബലിയെ സമർപ്പിച്ചു കരങ്ങൾ കൂപ്പി ബലിയർപ്പിക്കുക. നമ്മുടെ യോഗ്യരായി തീരെ അനുഭവം എല്ലാ തെറ്റുകളും പാപങ്ങളും ഏറ്റുമില്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരന്റെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്റെ നാൾ വിചാരം പ്രവൃത്തിയാകും പ്രേക്ഷയാണ് ഞാൻ വലിയ പാപം ചെയ്തു പോകുന്നു. എന്റെ പിന എന്റെ എന്റെ വലിയ അങ്ങനെയായ വിശുദ്ധമറിയാണ് എല്ലാ ആലോചനകളുടെ വിശുദ്ധ സഹോദരരെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവങ്ങളിനെ പാപങ്ങൾ പുറത്തെ നമ്മെ നിന്റെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ നവചരണം കൊണ്ട് എല്ലാവരെയും അങ്ങ് തിരഞ്ഞെടുക്കേണ്ട വംശവും രാജകീയ പുരോഗതികളുമാക്കിയാണ് അങ്ങ് കൽപ്പിക്കുന്നവ ആഗ്രഹിക്കുക, അവ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ നിത്യതിലേക്ക് ഒഴിച്ചിരിക്കുന്ന ജനത്തിന്റെ ഹൃദയങ്ങളും വിശ്വാസവും ഭക്തഹൃദയങ്ങളും ഒന്നാക്കി തീർക്കുവാൻ അനുഗ്രഹിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിൽ നിന്നും ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. സ്വദേശത്ത് ഇസ്രായേലിന്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും. ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. ഇനിയൊരിക്കലും അവർ രണ്ട് ജനതകളായിരിക്കുകയില്ല, രണ്ട് രാജ്യങ്ങളായി ഭിന്നിച്ച് നിൽക്കുകയുമില്ല. തങ്ങളുടെ വിഗ്രഹങ്ങളിലോ മ്ലേച്ഛ പ്രവൃത്തികളിലോ മറ്റേതെങ്കിലും അപരാധങ്ങളിലോ അവർ മേലും തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയുമില്ല. അവർ പാപം ചെയ്ത എല്ലാ വസതികളിൽ നിന്നും
അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലനാക്കും. അങ്ങനെ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാം കൂടി ഒരിടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ദാസനായ യാക്കോബിനെ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അതിവശുദ്ധമായ ദേശത്ത് അവർ വസിക്കും. അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. എൻ്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രയേലിനെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് ജനതകൾ അറിയും. കർത്താവിൻ്റെ വചനം. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ, വിദൂര ദീപങ്ങളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രയേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു. ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിൻ്റെ വിശുദ്ധാനമായ ധാന്യം, വീഞ്ഞ്, എണ്ണ, ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. യുവാക്കളും വൃദ്ധരും സന്തോഷിതരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും. അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ കർത്താവ് നമ്മെ പാലിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് ചെയ്യുന്നു, പശ്ചാത്തപിച്ച എല്ലാ അതിക്രമങ്ങളിൽ നിന്നും എന്തിരിയുവിൻ. ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷ വായന. അക്കാലത്ത് മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദർ വളരെ യേശു പ്രവർത്തിച്ച അത്ഭുതം കണ്ട് അനുവിശ്വസിച്ചു. എന്നാൽ അവർ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ പരിശോധന പറഞ്ഞു. അപ്പോൾ പുരോഗമനമാരും പരിശോധനയും ആദിവാസംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. അവൻ നാമിങ്ങനെ വിട്ടാൽ എല്ലാവരും അനുവിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തിനും ജനത്തിനും നശിപ്പിക്കുകയും ചെയ്യും. അവരിൽ ഒരുവൻ ആ വർഷത്തെ പ്രധാന പുരോഗതിയുമായി അയ്യപ്പാസ് പറഞ്ഞു, നിങ്ങൾ ഒന്നും അറിഞ്ഞുകൂടെ, ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവനിത് സമയത്ത് പറഞ്ഞതില്ല. പ്രത്യേക ആ വർഷത്തെ പ്രധാന പുരോഗതി നിലനിൽക്കുന്നു. ജനത്തിന് വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയാണ്. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി അന്ന് മുതൽ അവനെ വധിക്കുവാൻ അവൻ ആലോചിച്ചുകൊണ്ട്. അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദന്മാരുടെ പരസ്യമായി സഞ്ചരിച്ചത്. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യന്മാരും വസിച്ചു. യഹൂദന്മാരും പ്രസംഗത്തിൽ അടുത്തിരുന്നു.
ഗ്രാമങ്ങളിലും പഴയ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനായി പെസഹായിക്കു മുമ്പേ ജെറുസലേമിലേക്കുന്നു. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാൾ വരികയില്ലെന്നു. കർത്താവിൻ്റെ സുവിശേഷം. നീരം പാങ്ങി
കാര്യങ്ങൾ കൂടി മുട്ടുകൾ അടങ്ങി പരിശുദ്ധിയോടെ വിശുദ്ധിയോടെ കർത്താവിനെ ആരാധിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വിശ്വാസമേ പ്രാർത്ഥന സഹായിച്ചിരിക്കുന്ന ഓരോ കുടുംബത്തെയും മക്കളെയുമാണ് കർത്താവായി യേശുവും അത്ഭുതങ്ങളും അനുഗ്രഹവും ഐശ്വര്യമായിട്ടുള്ള ജനങ്ങളുടെ മധ്യത്തിൽ മുന്നേറുന്നു. അപ്പോഴും അവിടെ കല്ലെറിയുവാൻ വേണ്ടി യഹൂദന്മാരും പരിസരം നിയമിക്കുന്നു. എല്ലാവരുടെയും പാപങ്ങൾക്കുണ്ട്. എല്ലാവരെയും ക്ഷയിക്ക് വേണ്ടി കർത്താവ് പുരിശമനിക്കുക. നമുക്കെപ്പോഴും സ്വയം പോലെ എല്ലാവർക്കും രക്ഷയേണ്ടതാണ്, എല്ലാവർക്കും അനുഗ്രഹമായിട്ടുള്ള നമ്മുടെ കൊച്ചു ജീവിതങ്ങളിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായി പരിശുദ്ധനായ അങ്ങയാണ്. അങ്ങയെ പരിശുദ്ധമാകുന്നു. മഞ്ഞകളങ്ങൾ പോലെ കാണിക്കുന്നു അന്ന് പവിത്രമാണ്. അങ്ങനെ ഇവ ഞങ്ങൾക്കാണ്. ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാനം അവിടെ തൊറ്റിക്കൊടുത്തു സമരസാൽ ക്രീഡകം സഹിച്ചത് അപ്പമെടുത്ത് കൃതം പ്രകാശിപ്പിച്ച് മറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എൻ്റെ നാളിൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. യേശു വീണ്ടും അങ്ങേക്ക് കൃതജ്ഞനാശ്രയിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരിച്ചു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്കും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എൻ്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പരമാർത്ഥമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പരിശുദ്ധ വിശ്വാസത്തിന്റെ രഹസ്യം അങ്ങയെ ദൈവം എതിർക്കാൻ അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരായ ഞങ്ങളെ അർഹരാക്കി തീർക്കാൻ അത് നന്ദി. ജീവന്റെ അപ്പവും രക്ഷയുടെ ഭാരമാക്കാൻ ഞങ്ങളെ നൽകി. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പകരം പരിശുദ്ധാത്മാവിനെ വന്നയച്ചെടുക്കണമെന്ന് താഴ്മയുടെ വേശു കർത്താവേ, ലോകമെങ്കിലും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ തിരുസഭയോ ഞങ്ങളുടെ വാർത്തായിപ്പോയി എല്ലാ കർദ്ദിനാളും മാത്രമാണ് അഭിമന്യം ജോസഫ് പള്ളത്തിപ്പറമ്പിൽ വരാപ്പുഴ പെത്രാപ്പള്ളിയിലേക്ക് മറ്റെല്ലാ എല്ലാ വൈദികരും എല്ലാ സന്യാസികളും ഉൾപ്പെടെ സമയം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക. ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചുപോയ എല്ലാവരും നമുക്ക് ഒരു നിമിഷം അത് കുടുംബം മരിച്ചുപോയി ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും ഇന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക ജാക്സൺ കുടുംബത്തെയും ജസ്റ്റിൻ ദീപ കുടുംബത്തെയും ഡോക്ടർ ജോഷി ഷീന കുടുംബത്തെയും സുബീർ ജോർജ് പ്രാർത്ഥനാസമയം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദേവമാതാവായി പരിശുദ്ധ കന്യക ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സർവദേശം ഞങ്ങൾ സ്വർഗീയ മധ്യസ്ഥമായി അവശേഷിതാകുന്നു. മറ്റെല്ലാ വിശുദ്ധമെന്ന് അപ്രസരങ്ങളെത്തോണ്ട് നിത്യജീവിതം പങ്കുചെയ്യുക. ഞങ്ങളെ ഉണ്ടാവായ ക്രിസ്തു വഴി ഞങ്ങളെ നിശ്രദിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യുമാണ്. കരങ്ങളുടെ കൂപ്പി ത്രേയുടെയൊക്കെ ഒരു വിശ് ആരാധിക്കാം ശ്രദ്ധിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേയും
പരിശുദ്ധാത്മാവുമായി ഐക്യം എല്ലാ ഭഗവതിയും മകത്തും എന്നും എന്നേക്കും. സ്വർഗത്തിലേക്ക് നോക്കാം, കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. നഗോരിവശ എല്ലാവരും ഒച്ചത്തിൽ സ്വർഗസ്നേഹ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗസ്നേഹ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമമാക്കാം. അങ്ങനെ രാജ്യം പോലെ അങ്ങേറ്റ മനസ്സ് സ്വർഗത്തിലെ പോലെ പൗരമാണ്. അതിൻ്റെ വേണ്ട കാലം നിയോഗിക്കുന്നതിന് ഞങ്ങളെ ചെയ്യുന്നവരെ ഞങ്ങൾ ശ്രമിക്കേണ്ടത് പോലെ ഞങ്ങളെ ഏറ്റവും ശ്രമിക്കുന്നു. ഞങ്ങളെ പ്രാബല്യത്തിൽ ഉൾപ്പെടുത്താൻ കർത്താവ് എല്ലാ തിന്മകളെ മോചിക്കുന്നു. ഈ ദിവസങ്ങളിൽ സമാധാനം കരിവാൾ നൽകുന്നു. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയും അങ്ങേ കരുണയായ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു. ഞങ്ങളെപ്പോഴും പാപങ്ങൾ മുദ്രാക്കി എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. എന്റെ കർത്താവായി യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലമാരെ അയച്ചു ഞങ്ങളെ പാപങ്ങളെ കണ്ടെയും അങ്ങേ സമയം വിശ്വാസം കണ്ടാം. അങ്ങേ തിരുവിളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊള്ളിയാവും. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്കൊന്നുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. എല്ലാം നൽകുന്നതാണ്.
ശരളം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾ സകല പാപങ്ങളും ശുദ്ധീകരിക്കുന്നത് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുവേ വഴി കർത്താവ് യേശുനാമത്തിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന. ഓ നിന്റെ സഹായ മാതാവേ, നിർഭാഗ്യപാപിയായ ഞാനിതാ നിന്റെ പാദങ്ങളിൽ അണയുന്നു. ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നിന്നെ ശ്രദ്ധപ്പെടുന്നു. ഓ കാര്യത്തിന് അമ്മയും എന്നെ നീ കരിയണമേ. പാപികളെ ആശ്രയം ശരണമെന്ന് സകലിൽ നിന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ആകയാൽ നീ എൻ്റെ ആശ്രയവും ശരണവും ആയിരിക്കണമേ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നീ എന്നെ സഹായിക്കണം. നിർഭാഗ്യനായ ഈ പാപിയുടെ നേരെ നിന്റെ തൃക്കരം നീട്ടണമേ. ഇതാ ഞാൻ എന്നെ നിനക്കായി സമർപ്പിക്കുകയും നിന്റെ ദാസനായി എന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്നെ ആശ്രയിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകുവാൻ കനിവുണ്ടായ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. നിന്നിലുള്ള എൻ്റെ ആശ്രയം എൻ്റെ നിത്യരക്ഷയുടെ ചാരിമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ ആശ്രയിക്കാഞ്ഞത് എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ കഷ്ടമേ പല പ്രാവശ്യം ഞാൻ പാപത്തിൽ വീണുപോയി. എൻ്റെ സഹായം താൻ ഞാൻ വിജയിക്കുമെന്നും നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ എന്നെ സഹായിക്കുമെന്നും ഞാൻ അറിയുന്നു. എന്നാൽ പാപത്തിൽ വീണുപോലുള്ള പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ എൻ്റെ സഹായം തേടുന്നതിൽ ഒരുപക്ഷെ ഞാൻ ഉപേക്ഷ വരുത്തിയേക്കുമെന്ന്, അങ്ങനെ എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തിയേക്കുമെന്ന് ഭയപ്പെടുന്നു. അതിനാൽ എൻ്റെ അമ്മയെ നാരകീയ ശക്തികളുടെ ആക്രമങ്ങളിൽ നിന്നെപ്പോഴും ആശ്രയിച്ചു. ഓ മറിയമേ, നിസ്സഹായ മാതാവേ, എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെടുവാം, ഒരിക്കലും നീ ഇടയാക്കലേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹം തന്നിരണമേ. ഈ അനുഗ്രഹത്തിനായി എൻ്റെ സർവകഴിവുകളും കൂടെ എന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മാതെ മറിയമേ, സസ്യേ കർത്താവിലൂടെ ശ്രീലങ്ക അനുഗ്രഹിക്കപ്പെടുന്നവളാകും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. നന്മാതെ മറിയമേ, സസ്യേ കർത്താവിലൂടെ ശ്രീലങ്ക അനുഗ്രഹിക്കപ്പെടുന്നവളാകും. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. അനുഗ്രഹിക്കപ്പെടാനാകുന്നു.
Okay.
ലഭിച്ച അനുഗ്രഹങ്ങൾക്കുള്ള ആശ്രമയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിശ്വതയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിശ്വതയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിശ്വതയും രോഗികൾക്കായ പ്രാർത്ഥന നമ്മുടെ സഹായകർത്താവിന്റെ നാമത്തെ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണേ. ഓ ദൈവമേ, രോഗബാധിതരായ ദാസന ജീവിതം സഹവേശനം അവൻ നിരക്കനെയാ ശുഭം പ്രാപിക്കുന്നു. നീ അവരെ തൃക്കൻ മാറ്റി ദേശിഷ്യന്റെ ആത്മാക്കളെ സമാശിസിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ കർത്താവ് ശിക്ഷ നാമത്തിൽ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കാം. കരുണ്യമാരെ കർത്താവെ, വിശ്വാസികളെ സമാശ്രമിക്കുന്നു. ശിമേന് മാര്യ മാതാവെ, നീ സന്ദർശിക്കുന്നത് നിരളിതാ സന്ദർശിക്കാൻ കഴിവിടാറുണ്ട്. നിനറി നന്മയെ കുറിച്ച് അപേക്ഷിക്കുന്നു കർത്താവെ. അത് വീണ്ടും ആരോഗ്യമിച്ച് നിർദ്ദേശമേ നിനക്ക് നന്ദി പറയാൻ വേഗം നിഗ്രഹിക്കുന്നു. നിത്യം ജീവിക്കുകയും പാടുകയും ചെയ്യുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിന് പരിശുദ്ധാരൂപയും നിത്യമായി ജീവിക്കുകയും പാടുകയും ചെയ്യുന്നു കർത്താവ്. വിശ്വസിക്കുക, നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെ കാശ്രൂഷിക്കാൻ നിങ്ങളെ സന്നിധിയാണ്. നിങ്ങളുടെ വഴികാട്ടിയായി നിങ്ങളുടെ മുന്നിലും, നിങ്ങളെ കാവൽക്കാരായി നിങ്ങളുടെ പിന്നിലും, നിങ്ങളെ അനുഗ്രഹിക്കാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാരൂപ്യമാണ് സർവശക്തനാ ദൈവം നൽകട്ടെ. നിങ്ങളുടെ മേലിറങ്ങുകയും നിത്യം നിൽക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധപരമാത്മയെ കാണുന്നതിന് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മുടെ വിശുദ്ധ വാരത്തോടനുബന്ധിച്ചുള്ള ഗാനങ്ങൾ ആലപിക്കാൻ സാധിക്കുന്ന പാടാൻ കഴിവുള്ള എല്ലാ കുട്ടികളും എല്ലാ യുവതിമാർക്കും വന്നു ചേരണമെന്ന് ഓർപ്പിക്കുന്നു. 5 മണിക്ക് പ്രാക്ടീസ് ആരംഭിക്കും.